ഇപ്പൊ നിങ്ങൾ നോക്കൂ, പച്ചയായിട്ട് പറയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ജിന്നുകളെ വിളിച്ച് തേടാം എന്ന് പറയുന്നു. ഒരു തെളിവിന്റെ കഷ്ണം ഇതുവരെയും ഹാജരാക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. നിങ്ങൾ കേട്ടോളൂ ടി പി അബ്ദുള്ളക്കോയ മദനി പറയുന്നത്, മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്ന അതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജംഇയ്യത്തിന്റെയും നദ്വത്തുൽ മുജാഹിദീന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്നോട് വിശ്രമിക്കാൻ പറയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ടി പി, ഈ പ്രസ്ഥാനത്തിൽ ഐക്യമുണ്ടാക്കാനും പ്രസ്ഥാനത്തെ യോജിപ്പിച്ചു നിർത്താനും കപ്പാസിറ്റി ഉള്ള ഒരാളാ. പക്ഷെ അദ്ദേഹം ഈ കോക്കസിന്റെ കയ്യിലായിപ്പോയി. ഈ കോക്കസ് പറയുന്നതപ്പോ അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു കുട്ടി പറയുന്നത് നിരുത്തരവാദപരമായി പറയാണ്. വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് സഹായം തേടുന്നതിന് പകരം ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നാളെ കടലുണ്ടി പോയിട്ട് മൗലവി നിങ്ങൾ ആ പറഞ്ഞതിന് ഒരു തെളിവ് കാണിക്കാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലും എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പിങ് കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. അദ്ദേഹത്തിന് പറയാണ് എന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ന്യായമല്ലേ അത്? വമ്പിച്ചൊരു ശിർക്കാരോപണം നടത്തിയ ചോദിക്കൂലേ? എന്നിട്ട് 2 വിശദീകരണം കഴിഞ്ഞുള്ളൂ, മഞ്ചേരിയും കൊപ്രക്കളത്തും. അപ്പളാ മൂപ്പര് തലശ്ശേരി പോയിട്ട് പറഞ്ഞു ഇനിയൊന്ന് വിശ്രമിച്ചുകൂടെ. ഒരു കൊല്ലം ഞാൻ വിശ്രമത്തിലായിരുന്നു, എന്നെ വിശ്രമിപ്പിക്കായിരുന്നു. കേരള ജംഇയ്യത്തിലുടമയുടെ ബാനർ ഉപയോഗിച്ച് ഈ കുപ്രചരണം ഒരു കൊല്ലമായി ഇവർ നടത്തുന്നു. നമ്മളെയൊക്കെ വായ മൂടിക്കെട്ടി വൺ സൈഡ് വിശദീകരണം. മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. ഇനി അബ്ദുറഹ്മാൻ സലഫി അതേ യോഗത്തിൽ പറയുന്നത് കേട്ടോളൂ. ഇവിടെയുള്ള പ്രശ്നം സഹായം ചോദിക്കേണ്ടത് ആരോട് എന്നത് തന്നെ, അത് അള്ളാഹുവിനോടാണ് എന്നതിൽ മുജാഹിദികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശരി, അതങ്ങനെ തന്നെ. എന്നാൽ മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെട്ടാൽ അവിടെ വെച്ച് ആരോടാണ് സഹായം ചോദിക്കേണ്ടത്? അതാണ് ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ വിഷയകമായി എന്ത് പറഞ്ഞു എന്നതാണ് ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. മറ്റു വ്യക്തികൾ എന്ത് പറഞ്ഞു, പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ആളുകൾ എന്ത് പറഞ്ഞു എന്നത് മുജാഹിദികൾക്ക് പ്രസക്തമല്ല. മുജാഹിദുകൾ പ്രമാണമാണ് അംഗീകരിക്കുന്നത്. അപ്പൊ ആകെ ജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് പറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സഹായം തേടൽ ആരോടാണ് എന്നതാണ്. അങ്ങനെ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം, ഒരു പ്രശ്നം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് അതിന് മറുപടി പറയാ. ആട്ടിനെ പട്ടിയാക്കുന്ന കുതന്ത്രമാ ചെയ്യുന്നത്. സഹായം തേടൽ ആരോടാ? അള്ളാഹുവിനോടാണ്. മുജാഹിദിൽ തർക്കല. എന്നാൽ വിജനമായ സ്ഥലത്ത് വെച്ചാലോ? ഇവിടെ എവിടെ വിജനസ്ഥലം? ഈ കമ്മിറ്റി വന്നതിനു ശേഷം ജനസ്ഥലത്തുള്ള ഒരു ദൈവത്വം ഇല്ല, വെറും വിജനസ്ഥലത്തെ ദൈവത്വം മാത്രമേ ഉള്ളൂ. വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ ആരാ വിളിക്കേണ്ടത്? അത് വലിയ തർക്കമാണ്. അപ്പൊ പ്രമാണങ്ങൾ പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രമാണങ്ങൾക്ക് പുറത്തു പോയിട്ട് അല്ലല്ലാത്തനെ വിളിക്കണമെന്ന് ഇവിടെ ആരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് സാധാരണ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാം. കണ്ടോ, പുറത്തു പോകുന്നു തോന്നിയപ്പോ കുതന്ത്രങ്ങളിലൂടെ അകത്ത് നിന്നിട്ട് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശിർക്കാരോപണം നടത്തുക. നോക്കണം നിങ്ങള്. ഇനി മൂപ്പര് ഞാൻ പറഞ്ഞില്ലേ, കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവിൽ എന്നെ പുറത്താക്കി എനിക്ക് കത്തുപോലും തരാതെ എടവണ്ണ ജാമിയയിൽ വെച്ച് 10 മണി മുതൽ രാത്രി 1 മണി വരെ നടത്തിയ മുഖാമുഖ നാടകം, ആ നാടകത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പിടിച്ച് കള്ളത്തരവും കാട്ടി നടക്കുകയാണ്. പറഞ്ഞത് കേട്ടോളി, മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹ്ഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്,
ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. കണ്ടോ, ഇതൊക്കെ കണ്ടിട്ടാ പായസനിമാര് ഞെട്ടിയത്. ഇതാ അപ്പൊ കിട്ടും മുതലെടുക്കാൻ നല്ല ചാൻസ് ആണ്. ഇയാള് ചീർന്നത് കണ്ടിട്ടേ മരുഭൂമി പോയിട്ട് ജിന്നിനോട് കൊള്ളാതീതും പിടിച്ച്. ഇവര് സംസ്കാരം കണ്ടില്ലേ നിങ്ങള്? ടി പി ഒരു സ്ഥലത്ത് വസിക്കാ, തിരുവനന്തപുരത്ത് പോയിട്ട് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഭീകരനാകല്ല വേണ്ടത്, കുറച്ച് തെക്കിയത്ത് വേണം. അതിന്നെ ഉപദേശിക്കുക, ഇദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ചോടെ കൂടെ നടക്കുമ്പോ. നിങ്ങൾ കേട്ടില്ല എന്താപ്പാ പറഞ്ഞത്? മരുഭൂമി ചെന്ന ജിന്നിനെ വിളിക്കാൻ വേണ്ടി കാളുള്ള ഹദീസം പിടിച്ച് കാളുള്ള അത്ര കണി കൊണ്ടുപോകണോ ഇങ്ങോട്ട്? ആരോട്? നട്ടപ്പാതിരാക്കി ജാമ്യന്റെ ക്യാമ്പസിൽ നലരുക, നിഴൽ യുദ്ധം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആയസനിമാര് വിചാരിക്കും, ഓ അത് ഇപ്പ പിളരും, ഓ നമുക്ക് ഇപ്പ കിട്ടും, നിങ്ങളിങ്ങോട്ട് വരും കാണിച്ചു തരാ. ഈ മൂവർ സംഘത്തിന്റെ കുപ്രചരണത്തെ ഈ സോപ്പ് കുമിള ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പൊട്ടിക്കുക തന്നെ ചെയ്യും. ഇനി എസ് എൽ ആർ സി നേതാവ് ഡോക്ടർ ബഷീർ അബ്ദുറഹ്മാൻ സലഫിയുടെ വലങ്കൈ, കണ്ണൂരിലെ ഗ്രൂപ്പ് നേതാവ്, അയാള് പറഞ്ഞോളി. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നമ്മൾ ഇയാക്കാനാവുന്നു പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കും, എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നേ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായ നേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂസ്യമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവര് വീണ്ടും പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിശ്വാസമുണ്ടോ? കണ്ടോ, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നുകൾ വിളിച്ച് സഹായം തേടാം എന്നൊരു പുതിയ മിസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് തെളിവാ ഇദ്ദേഹത്തിന്റെ അടുത്തുള്ളത്? നോക്കിക്കളി, എസ് എൽ ആർ സിന്റെ സംസ്ഥാന നേതാവാ. ആളുകൾ ഖുർആൻ പഠിക്കുക എന്നുള്ള പണ്ടൊക്കെ എസ് എൽ ആർ സിയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. സംസ്ഥാന നേതാക്കളൊക്കെ എന്റെ പരിപാടി സഹകരിച്ച് നമ്മളെ പള്ളി മദ്രസൊക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചത്. ഇപ്പൊ ഈ കള്ളത്തരം കുതന്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി പച്ച കളവല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇതൊക്കെ കേട്ടിട്ട് അയസനിമാര് തുള്ളുന്നത് അല്ലാത്തരെ വിളിച്ച് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം തേടാവുന്നൊരു കൂട്ടരുതിൽ ഉണ്ട് എന്ന് ഇതിന്റെ ഉള്ളിത്തോര് പറയാ. കഴിഞ്ഞ കൊല്ലം വരെ മടവൂരികൾ പറഞ്ഞപ്പോ ആരും ശ്രദ്ധിച്ചില്ല, അമ്പലക്കടവും കൂട്ടം പറഞ്ഞപ്പോ ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ഈ കോക്കസും സംഘടന പിടിച്ചെടുത്ത് സംഘടനയിലൂടെ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന വിചാരിച്ചത്. എന്നാലേ അത് വിശ്വസിക്കുന്ന, അങ്ങനെ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്ന ഒരു കൂട്ടരല്ല മുജാഹിദികള്. പ്രമാണുണ്ടോ എന്ന് നോക്കും. ഇപ്പൊ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ കൊറേ ആൾ ഖുർആൻ പഠിപ്പിച്ച ഒരു മനുഷ്യനാ, അയാൾ പോയി കോക്കസിന്റെ വലയിലാ. അയാള് പറയുന്നോളി, റമദാനിൽ ക്ലാസ് എടുക്കാ കണ്ടോര് ചേർന്നത് കേട്ടോളി. ലോകത്ത് ഇനി ആരോടും ധാരക്കാൻ പാടില്ല സഹായം തേടാൻ പാടില്ല. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അഴീനൂനി എന്നൊക്കെ പറഞ്ഞ് വന്നാൽ ോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഇബ്ലീസിനെയും ജയ്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാക്കണ്ട മരുഭൂമിയിൽ സഹായിക്കാൻ കഴിഞ്ഞു. അള്ള പയ്യെ പോയോ? എന്താ അവർ വിചാരിച്ചത്? അതേ പറ്റി അല്ല പറഞ്ഞോ ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജില്ലിനോട് നേരത്തെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരേ അള്ളാഹുമായി അടുത്തതിൽ എത്രയും കാലായിട്ടോ ഈയാക്കരസ്ഥയിൽ നിന്ന് വേണ്ടി പട പൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഞമ്മൾ പോയി പറയണമെന്ന് ജില്ലിനോട് ഒഴിഞ്ഞ സ്ഥലത്തും നേരത്താം ആര് പറഞ്ഞു? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളപ്പെട്ടു. അതാ ഇവിടുത്തെ പ്രശ്നം, എന്തിനും ആളെ കിട്ടുപോ, അതന്നെ ഇവിടുത്തെ പ്രശ്നം. ഉപരി പറഞ്ഞിട്ടില്ലെങ്കില് മരുഭൂമിയിലെത്തിയ അന്താ അല്ല കൊയങ്ങിയാവോ, അല്ല കൊയങ്ങിയാവോ.
അപ്പൊ മരുഭൂമിയിൽ ചെന്ന് ആ ജിന്നിനെ വിളിക്കണം, ആരൊക്കെയോ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്ക. ഇതൊരു പുകമറയാണ്, ഇതൊരു കുപ്രചരണമാണ്. ഗീബൽസിന്റെ തന്ത്രം ഒരു നുണ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കും. കേന്ദ്രമിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരു വയനാട്ടു ജില്ലയിലെ ഒരാള് ഞാനേറ്റവും വലിയ വന്ന എന്റെ വീട്ടിലൊക്കെ എപ്പോഴും വന്നീ നാളെ ഞാൻ ചോദിച്ച് അല്ല എന്താണ് ഏഹ് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സെക്രിയക്ക് അങ്ങനെ വാദമില്ലല്ലേ, വാദുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരും. നിങ്ങളിന്റെ പ്രസംഗം ഒരുപാട് കേട്ടു, ഞാൻ പ്രസംഗിക്കണം നിങ്ങൾ കേട്ടണോ, ഞാൻ എഴുതി നിങ്ങൾ വായിച്ചിട്ടില്ലേ, പിന്നെന്താ ഈ പ്രചരണത്തിന്റെ അർത്ഥം? അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാളുടെ അവസ്ഥ അതാണ്. അപ്പൊ ഞാൻ എന്താ ഈ പ്രചരണത്തിന്റെ അർത്ഥം? ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്, ഒരു തെളിവിന്റെ തുണ്ടം ഹാജരാക്കാൻ ഈ പ്രസംഗിച്ചവർക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ എത്ര വിശദീകരണ യോഗം നടന്നു, സക്കരിയാ സലാഹി അങ്ങനെ പ്രസംഗിച്ചോ അല്ലെങ്കിൽ ഇന്നാളങ്ങനെ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ ഒരു തെളിവിന്റെ തുണ്ടം ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. പച്ചക്കളവ് മത സ്റ്റേജിൽ കയറി നിന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടുന്ന് കിട്ടിയിട്ടേ? ഇത് പൈശാചികമാണ്, ഈ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ ഇത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് നിലനിൽപ്പില്ല. ഇനി കണ്ടോ, ഇതിപ്പോ ഈ വിശദീകരണവുമായിട്ട് വരങ്ങ് ഇറങ്ങിയപ്പോ നമ്മളിപ്പോ ഒരു പാഠത്തിൽ ഒരു കൊല്ലമായി ഇവരുണ്ടാക്കി ആശയക്കുഴപ്പം തീർക്കാൻ മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ യഥാർത്ഥ നിജസ്ഥിതി വിവരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോ ഇതിന് ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാള് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഗത്യന്തരമില്ലാതെ ഉത്തരം മുട്ടിയപ്പോൾ ഇതാ സമ്മതിക്കുന്നു, സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദല്ല. കേട്ടോളി, എനിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യം, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അവിടെ മുസ്ലിം ജിന്ന് എന്നുകൂടി ചിലപ്പോ കൂട്ടിച്ചേർക്കാറുണ്ട്. എങ്ങനെയുണ്ട്? ഇതാ ഞങ്ങൾ പറയുന്നത്, അശ്വനിമാരെ നിങ്ങൾ ഇത് കണ്ടിട്ട് കടുപ്പത്ത് വെള്ളം വെച്ച് കുത്തിരിക്കണ്ട, ഇത് തീരും. ഇത് സോപ്പ് കുമ്പളയാണ് ഈ ഇഷ്യൂസ്. ഇൻഷാല്ലാ ഞങ്ങൾ വിജയകരമായി മറികടക്കും. നേതൃത്വം കൊടുത്തവൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇപ്പൊ കേട്ടില്ലേ? സെപ്റ്റംബർ 12 പറഞ്ഞതാണ് മൂന്ന് ക്ലിപ്പും. ഏത്? ബഷീർ ഡോക്ടറെ ക്ലിപ്പും, അബ്ദുറഹ്മാൻ സലിഫിന്റെ ക്ലിപ്പും, ടീപ്പിന്റെ ക്ലിപ്പും. ഇത് ഒരേ മീറ്റിംഗിൽ ഇയാൾ ഇത് പറഞ്ഞ അന്നും ടി പി മറ്റേ വാർത്താണ് തന്നെ പറഞ്ഞത്. ഒരേ യോഗത്തിൽ ആദ്യം ടി പി അഹമ്മദ് അലി മദനി അലൈഹി സല്ലല്ലാഹു ബികാഫി നബദഹു ഇയാക നഅബ്ദു കോദി, അത് കഴിഞ്ഞിട്ട് അനീഫ പറയാണ് സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാന്ന് വാദല്ല, ജിന്നുകളോട് സഹായം തേടാന്ന് വാദല്ല, എവിടെയെങ്കിലും ഉള്ള ജിന്നിനോട് ഭൗതിക സഹായം തേടാന്നും വാദല്ല. പിന്നെ എന്താ എനിക്കുള്ള വാദം? തൊട്ടടുത്തുള്ള ജിന്നിനോട് എന്തെങ്കിലും ഭൗതിക സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. അതും ചോദിക്കാന്ന് വാദമുണ്ടോ? ഉണ്ടോ? നോക്കണം, അതും ചോദിക്കാന്ന് വാദമുണ്ടെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ ശിർക്കല്ല. ഇങ്ങനെയുണ്ട്. പിന്നെ എന്താണ് അത് മൂപ്പര് പറഞ്ഞില്ല? ശിർക്കിലേക്കുള്ള വഴിയാണത്, അതുകൊണ്ടത് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിച്ചാൽ വളരെ കൂലിയുണ്ട്, ചെയ്താൽ ഭയങ്കര കുറ്റമാണത്. അങ്ങനത്തെ കാര്യമാണത്. അതാ ഞാൻ പറഞ്ഞപ്പോ അനുവദനീയ ഭൗതിക സഹായം ചോദിക്കാമെന്നോ കൈവിൽപ്പെട്ടത് ചോദിക്കാമെന്നോ വിജനസ്ഥത്ത് ചോദിക്കാമെന്നോ ജനസ്ഥത്ത് ഒരു വാദവും സക്കരിയ സലാഹിക്കില്ല. എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? എന്തിനാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇഷ്യൂ ആയിരുന്നു സുഹൃത്തുക്കളെ? ഇത് നല്ലോണം മനസ്സിലാക്കിക്കോളി. 1924 ഉണ്ടായ കേരള ജമീയത്തിനുള്ളവയിൽ നിന്ന് പോയവരുടെ ഒക്കെ അവസ്ഥ ഇതാണ്. അങ്ങനെ ഈ കുറച്ച് വ്യക്തികളും കൂടി നിന്ന് പോകാണ്ട് സലഫി മൻഹജ് അനുസരിച്ച് മുൻകാല സലഫി പണ്ഡിതന്മാർ പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് പുതിയൊരു വാദമല്ല, ഒരു പുതിയ തൗഹീദും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അഹസനിമാരെ നിങ്ങൾ വിചാരിക്കണ്ടോ, ഇത് ശാശ്വതാണ്, ഇത് സോപ്പ് കുമ്മളകളാണ്, ഇത് മുജാഹിദ് പ്രസ്ഥാനം ധീരമായി മറികടക്കും.